ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ പാർട്ടി വ്ലോഗാണ് ഇതെൻ്റെ വീട്ടിലല്ലാ ഇക്കാ എൻ്റെ വീട്ടിൽ ഇഫ്താർ പാർട്ടി ഉണ്ടായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് പോയ കുറച്ച് ഐറ്റംസും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം അപ്പോൾ ഇതാ അന്നത്തെ ദിവസമല്ലേ ഞാൻ കുറച്ച് വെജീസും കാര്യങ്ങളെല്ലാം ഇക്കാനോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കൊണ്ടാന്നേരം അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ് അപ്പം പാല് കക്കിരി ഉള്ളി ആ എന്താ പറയുക തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കാര്യം ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഒരഞ്ച് കിലോ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് കുറച്ചധികം ഐറ്റംസ് തന്നെ വേണം പിന്നെന്താ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് പുഡിങ്ങും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കൊണ്ടുവരും അപ്പം ഞാൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണ് കേട്ടായത് ഞാനിപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ടിക്കും പിന്നെ സ്നാക്കിന് വേണ്ടിക്കുള്ള ഉള്ളിയെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ് അപ്പം ഞാനില്ലേ ബിരിയാണിക്ക് വേണ്ടിക്ക് എന്താ പറയുക ഞാൻ സാധാരണ ഒരു ചിക്കൻ ബിരിയാണിക്ക് നാല് ഗ്ലാസ് അരിയാണെടുക്കൽ ഒരു കിലോ അരിയാണെടുക്കൽ അപ്പം ഞാൻ നാലുള്ളിയാന്ന് എടുക്ക നാലല്ല ആറുള്ളിയാണെടുക്കൽ ഇതിപ്പം കുറച്ചധികം ഉള്ളി വേണം തക്കാളി വേണം എല്ലാം വേണം അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുക്കുന്നുണ്ട് ഫ്ലൈറ്റ് വേണ്ട ഒരു പന്ത്രണ്ട് ഉള്ളി മാത്രമാണ് വേണ്ടു പിന്നെ സ്നാക്കിനും വേണ്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ തൈരിനി എല്ലാത്തിനും വേണം അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ആദ്യം കട്ടാക്കി റെഡിയാക്കിയിട്ടാണ് എന്നിട്ട് ഉണ്ടാക്കലെന്നാൽ നല്ല ഈസി ആയിട്ട് തോന്നും ഇനിയിപ്പം ഇതാ പച്ചമുളകും കാര്യങ്ങളും എടുക്കണം ഞാനിപ്പം ഒരു ഇരുപത് പച്ചമുളക് എടുക്കുന്നുണ്ട് കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ചിക്കൻ്റെ അളവ് ബിരിയാണി എല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഒക്കെ കാണിച്ചിട്ടുണ്ടായി ഇതിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം നിൽക്കാൻ്റെ വീട്ടിൽ മാത്രമല്ല വേറേം കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഇതാ ഉള്ളിൻ്റെ തോലും കാര്യങ്ങളും എല്ലാം കട്ടാക്കിയിട്ട് ക്ലീനാക്കി എടുക്കലാണ് ഞാനിപ്പം വലിയ ഉള്ളിയാണ് കേട്ടോ പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ കുറച്ചധികം തന്നെ വേണം ഞാൻ മൂന്ന് വലിയ ചിക്കനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ അഞ്ച് കിലോ എന്താ പറയുക അഞ്ച് കിലോൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇക്കാലൻ്റെ ഒരു ഫ്രണ്ടിനും കൊടുക്കാനുണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇക്കാരുടെ വീട്ടിൽ എന്താ പറയുക പെങ്ങളും ഏട്ടൻ്റെ ഭാര്യയും എന്താ പറയുക അല്ല ഇളമയും എല്ലാവരും ഫുഡ് ഉണ്ടാക്കും അപ്പോൾ അവർ എന്താ പറയുക ഒരാൾ കൽമാസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഒരാൾ കട്്ലിറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇളമ എന്താ പറയുക പത്തിലും ചിക്കൻ കറി ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാം പിന്നെ എനിക്ക് ബിരിയാണി മാത്രം ഉണ്ടാക്കുമ്പോൾ എന്തോലെ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സ്നാക്കും ഉണ്ടാക്കുക രണ്ട് പുഡിങ്ങും ഉണ്ടാക്കുക കുട്ടികളില്ലാതല്ലേ അങ്ങനെ എന്താ പറയുക ഞാൻ അങ്ങനെ എന്ന് ജസ്റ്റ് അങ്ങനെ റെഡിയാക്കി എടുക്കലാണ് വെളുത്തുള്ളിയിൽ മൂന്ന് നാല് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക കുറച്ച് വലിയ പീസ് തന്നെ ഇഞ്ചിയെല്ലാം വേണം ഞാൻ കാണിച്ചു തരാട്ടോ അത്രയാണെന്ന് എടുക്കുന്നതെന്നെല്ലാം അപ്പോൾ അതെല്ലാം ഒന്ന് തൊലിച്ചെടുക്കലാണ് ഞാനില്ലേ ഇരുന്നിട്ടാണ് കേട്ടോ ചേയിൽ ഞാൻ അധികം വീഡിയോയിൽ നിന്നിട്ടല്ലേ കാണിക്കുക ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാവും ഇരുന്നിട്ട് തന്നെയാകട്ടെ ചേലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായം നമുക്ക് മുട്ടുകേ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അധിക ഐറ്റംസ് എല്ലാം ഉണ്ടാകുമ്പം ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ പിന്നെന്താ ഞാൻ ഒരു യഗ്നിപു യഗ്നിപ്പുലാവെന്ന് പറഞ്ഞിട്ട് ഒരു ബീഫിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേ അതിലൊരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിനി ഒരു ബാച്ചിലർ അവർ ഗൾഫിലാന്ന് തോന്നുന്നു അവരുണ്ടാക്കുമ്പം ആ വീഡിയോ കാണുമ്പോൾ വിചാരിച്ചോളൂ സാധാ എല്ലാ യൂട്യൂബേഴ്സും തള്ളുന്ന പോലെ തള്ളുന്നതാണ് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ ആൾ അതുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിനീന്നെല്ലാം പറഞ്ഞിട്ട് നല്ല കമൻറ്റ് ഇപ്പം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല രണ്ടുമൂന്ന് ദിവസമായി ഞാനത് വായിച്ചിട്ട് മഷാല ആ കൻ്റ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരുപാട് പേര് അങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് എല്ലാവർക്കും ഹാപ്പിയാന്ന് വീട്ടിലെല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറഞ്ഞെല്ലാം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇത് ഉള്ളിയെല്ലാം ഞാനില്ലേ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലെ അതിലാന്ന് കട്ടാക്കിയെടുക്കുക അകാരോൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ അടിപൊളിയാണ് கரெக்ட் அளவுார்னு வரையறட்டா நான் இப்போ வெல்லு உள்ளிலே வெல்லி சைஸ் உள்ள உள்ளி 10 எண்ண எடுத்துட்டுണ്ട് கரம் நான் நேர்த்தி கட்டாக்குன டைம்ல എനിക്ക് കറക്റ്റ് പറയാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻക്കിന് വേണ്ടിക്കെല്ലാം എടുത്തിട്ടില്ലേ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിതാ വലിയ ഉള്ളി പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇല്ല ഉള്ളി തെച്ചു അങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കറക്റ്റ് അളവുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഉണ്ടാവും കുറേ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഒരു മധുര ടേസ്റ്റി ആയിരിക്കും ഉള്ളിക്ക് എന്താ പറയുക സോറി ബിരിയാണിക്ക് അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉള്ളിയെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് അങ്ങനെ ഒരു ബൗളിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെയല്ലേ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും ഞാൻ രണ്ടു വർഷം മുന്നേ പാർട്ടി വ്ളോഗിലെല്ലാം എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയണ്ടാവും എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങാം എന്നാൽ നല്ല ഈസി ആയിട്ട് തോന്നും കേട്ടോ വേസ്റ്റ് എല്ലാം അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ അധികം മോശ എന്താ പറയുക വടക്കായും ചെയ്യില്ല നമുക്ക് പണിയെല്ലാം ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും ഇനിയിപ്പം ഇതാ തക്കാളിയും കൂടി ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കലാണ് ഒരു ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാന്ന് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചധികം തന്നെ വേണം ഒരു മൂന്ന് ബൾബ് വെളുത്തുള്ളിയും രണ്ട് വലിയ പീസ് ഇഞ്ചി വേണം ഇരുപത് പച്ചമുളകും കൂടി വേണം അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി ഇത്ര വേണം തക്കാളിയും വേണം പിന്നെ തക്കാളിയിൽ അധികം ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ കളറി ചേഞ്ച് പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവ് മതി കേട്ടോ ഇനിയിത് ആ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഞാൻ എന്താ പറയുക ഈ ഒരു മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ടില്ലേ നമ്മൾ ഈ കട്ടാക്കി കട്ടാക്കിയുള്ളിയില്ലേ പത്തുള്ളി അതിൽ നിന്ന് അഞ്ചുള്ളി മാത്രം ആദ്യം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള അഞ്ചുള്ളിൽ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഓയില് ഫ്രൈ ആക്കിയെടുക്കൂലേ അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വാറ്റിയെടുക്കണം ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ നല്ലന്ന് ബിരിയാണി എല്ലാം അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പം നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കും ആ ഒരു ടൈമിലെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യും ചിക്കന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ ക്ലീനിങ് അതിൻ്റെ ഇടയിൽ എല്ലാം ചെയ്ത് തീർത്തതിനാലേ കിച്ചൺ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ എനിയിത് ആ ബിരിയാണി അരി എടുക്കലാണ് ഞാനിപ്പം രണ്ട് പാത്രത്തിലായിട്ടാണ് ബിരിയാണി വെക്കുന്നത് കുറച്ച് വലിയ പാത്രത്തിൽ നെയ്ച്ചോറ് അങ്ങനെ വെച്ചിട്ട് എൻ്റെ ഇല്ല വലിയ പാത്രമൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ രണ്ട് ട്രിപ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് അപ്പം ഇതാ ആദ്യത്തെ ട്രിപ്പിന് വേണ്ടിക്ക് ഞാൻ രണ്ടര കിലോ അരി അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇതാ അരിയും കൂടി എടുത്തിട്ട് അതും നെയ്ച്ചോറാക്കിയിട്ട് നെയ്ച്ചോറാക്കുന്നതല്ലേ എല്ലാവർക്കും അറിയുന്നതന്നെല്ലോ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ പഴയ ഒരുപാട് വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അന്നളവിലാണ് അരിയില്ല അവിടെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പം നമ്മൾ ബാക്കി അഞ്ചുള്ളി മാറ്റി വെച്ചിട്ടില്ലേ ആ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഓയിലിലും എന്താ പറയുക സോറി ഓയിലിലും റെഡിയാക്കി എടുക്കലാണ് ആ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളിയും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റിയില്ലേ അത് ചേർത്ത് കൊടുക്കുക നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാലാന്ന് ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെല്ലാം കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്ന പോലെ കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുണ്ടാക്കിയവർക്ക് അറിയണ്ടാവും കഴിച്ച് നോക്കിയവർക്കും ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ എനിക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ട് നല്ലോണം വായിച്ചെടുക്കുക ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും റോസ് മെല്ലും മാറുന്നത് വരെ മിക്സാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതും അടച്ചു വെക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഓയിൽ ചൂടായിട്ട് വരാൻ വേണ്ടിക്ക് വന്നിനോ എന്ന് നോക്കാൻ വേണ്ടിക്ക് ഒരു പീസ് ഉള്ളി ഇട്ട് നോക്കിയിട്ടുണ്ട് ഓയിലെല്ലാം നല്ലോണം ചൂടായാൽ മാത്രമേ ഫ്രൈ ആക്കാൻ എന്തും ഫുഡ് ഉണ്ടാക്കുമ്പം ഓയില് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കുത്തുന്ന ടേസ്റ്റിയായിരിക്കും ഒട്ടും ടേസ്റ്റി ഉണ്ടാവുമല്ലോ ഫുഡ് ഐറ്റംസിന് എനിപ്പിതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആ ഒരു ടൈമിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലെ പാത്രങ്ങൾ കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടാ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് എനിക്ക് താ ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കലാണ് ഒരു ഏഴ് തക്കാളി ചെറുത് ഒരു മീഡിയം സൈസിലുള്ള ഏഴ് തക്കാളിയും കൂടി ഏഴോ ആറോ അധികം വേണ്ട കാര്യം ഒരു കളറ് ചെയ്ഞ്ചായിപ്പോവും എന്നിട്ട് തക്കാളിയും കൂടി കുക്കായിട്ട് വരണം ആ ഒരു നല്ലൊരു സ്മെല്ല് വരണം അതുവരെ അടച്ചു വെക്കുക ഇത് ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ചെയ്യും ചെയ്യുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് കുറച്ച് നമ്മൾ ക്ഷമ എടുത്താലും റിസൾട്ട് അടിപൊളി ഇരിക്കും കേട്ടോ എനിക്ക് ഇതാ ഞാൻ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ് എന്താ പറയുക ആ ഒരു ടൈം എന്താ പറയുക സോറി പോയി ഞാനിങ്ങനെ പോയി സോറ് കൊടുക്കുമ്പോഴക്കിടയ്ക്ക് ചുറ്റിപ്പോ സോറി എന്താ പറയുക ആ ഒരു ടൈമിൽ നമ്മൾ തക്കാളിയും എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല പൗഡർ ഈ ഒരു ഗരം മസാല പൗഡർ മാത്രം ഞാൻ ചേർത്ത് വേറെ ഒരു പൗഡേഴ്സും ചേർ പൗഡേഴ്സും ചേർത്ത് കൊടുക്കുമല്ലേ കേട്ടോ കാര്യം ഇത് മാത്രം മതി ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇർഫാനാശംഷൂർ ഗരം മസാല പൗഡർ എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂന്ന് ചിക്കൻ ഞാൻ ബിരിയാണി പീസ് ആയിട്ടുണ്ട് എന്താ പറയുക ബിരിയാണി പീസായിട്ട് കട്ടാക്കിയത് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൈര് നല്ലോണം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയിൽ അതിലൊന്നും പകുതി ഇട്ട് കൊടുക്കുക രണ്ടര ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ടരല്ല ഒരു മൂന്ന് മൂന്നര ഉള്ളി ഇട്ടുകൊടുക്കുക കേട്ടോ ഫ്രൈ ആക്കിയത് എന്നിട്ട് അതിലേക്ക് കൈ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലെയും പുതിനയിലയും കൂടി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് വലിയ ചെറുനാരം തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലേ അതുകൊണ്ട് രണ്ട് ചെറുനാരം തന്നെ പീന് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്യുക പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല കുരുമുളക് ചേർക്കാൻ പാടില്ല മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുണ്ടാവില്ല നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാന്ന് കുറച്ച് ഗരം മസാല പൗഡർ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യീ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമോ ടേസ്റ്റ് ഉണ്ടാവുമോയെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിന് പക്ഷേ അടിപൊളി ടേസ്റ്റാന്നെല്ലാം കമൻറ്റ് വന്നിന്ന് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ മസാല റെഡി ആയതില് പുഡിങ് റെഡിയാക്കി എടുക്കലാണ് ഞാനിപ്പോൾ നമ്മൾ എന്താ പറയുക മിൽക്ക് കേക്ക് ഇല്ലേ മിൽക്ക് കേക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കലാണ് നല്ല ടേസ്റ്റി ആ എന്നിട്ട് ആ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തതിനാൽ ഞാനിപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ബിറ്റാക്കി എടുക്കലാണ് എന്നിട്ട് എന്താ പറയുക രണ്ട് ബുഡിങ്ങനെ റെഡിയാക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നാല് പാക്കറ്റ് പാൽ വേണം ഒരു ബുഡിങ്ങാന്നെങ്കിൽ രണ്ട് പാക്കറ്റ് പാൽ മതി കേട്ടോ ഇതിപ്പം കുറച്ച് വലിയ ട്രയലാണ് ഞാൻ സെറ്റാക്കി എടുക്കുന്നത് രണ്ട് ഫ്രഷ് ക്രീമ് വേണം രണ്ട് മിൽക്ക് മെയ്ഡ് വേണം എൻ്റെ കയ്യിൽ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പകുതി ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാൻ ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാ നാല് പാക്കറ്റ് എന്താ പറയുക ഒരു പാക്ക് എന്താ പറയുക സോറി ഒരു പുഡിങ്ങിൻ്റെ അളവ് ഞാൻ കറക്റ്റ് ഇപ്പം പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതാ രണ്ട് പാക്കറ്റ് പാൽ ഇതുപോലെ പൊടിച്ചിട്ടിടുന്നുണ്ട് നമ്മൾ ബ്രെഡ് വെച്ചിട്ടില്ലേ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചധികം പാല് വേണം നല്ലോണം സോക്കാക്കി സോക്ക് ചെയ്തെടുക്കണം ബ്രെഡ് അതുകൊണ്ട് രണ്ട് പാക്കറ്റ് പാല്തുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമും ബീറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ചധികം തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്രീമുവാണോ അതിനനുസരിച്ച് അതൊന്നും ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഒരു കറിയും തന്നെയല്ലേ പിന്നെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം വന്നിട്ട് ആ വാങ്ങല് നല്ല ടേസ്റ്റാണ് ഒന്ന് വാങ്ങി നോക്കട്ടോ അപ്പം എന്താ പറയുക ക്രീമും കൂടി ബീറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ആദ്യം ഓർമ്മ ഉണ്ടായിട്ടില്ല നമ്മൾ ഫ്രഷ് ക്രീമ് യൂസ് ചെയ്യുമ്പോൾ ഇല്ലേ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതിനാലാണ് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ട കെട്ടി പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഇത് മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഞാൻ ആ ഒരു ബൗളിൽ ഒഴിച്ച പാലിലെ ഒന്ന് തിരിച്ചൊഴിച്ചു കൊടുക്കലാണ് കറക്റ്റ് രണ്ട് പാക്കറ്റ് പാൽ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം എന്താ പറയുക വിപ്പിംഗ് ക്രീമല്ല സോറി ഫ്രഷ് ക്രീം വിപ്പിങ് ക്രീമും ഫ്രഷ് ക്രീമും അധികം എന്നോട് കമൻറ്റ് ചോദിക്കലുണ്ട് എന്താന്ന് ഈ ഒരു ഫ്രഷ് ക്രീം നമുക്ക് കറികളിലെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മളെ എന്താ പറയുക പാലിൻ്റെ ആ ഒരു മുകളിലുള്ള ഒരു പാടില്ലേ നമ്മൾ ഗീ ആക്കുന്ന സംഭവമില്ലേ അതാണട്ടെ ഇത് ഫ്രഷ് ക്രീം അങ്ങനെയല്ല നമുക്ക് കേക്കിലെല്ലാം പുഡിങ്ങിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് ആ ഒരു ടൈമിൽ ഇതാണ് ഞാൻ മിൽക്ക് മേഡിൽ തിരക്കിനിങ്ങനെ പൊട്ടിക്കുമ്പം അത് പൊട്ടിപ്പോയി ഇനിയിപ്പം കത്തി വെച്ചിട്ട് എന്താ പറയുക മിൽക്ക് അത് കട്ട് ചെയ്യുന്ന കട്ടറും ഇല്ല എൻ്റെ കയ്യിൽ കത്തി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ഓപ്പണാക്കി എടുക്കലാണ് എൻ്റെ ഇങ്ങനെ സംഭവിക്കില്ല പക്ഷെ തിരക്കിനെ ചെയ്യുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോയതാണ് അപ്പം ഇതാ കത്തി വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നല്ല പണിയല്ലേ കയ്യിൽ കൊണ്ടുപോയി പെട്ടെന്ന് മുറിനല്ലേ തിരക്കിന് എന്താ പറയുക നല്ല തിരക്കിൽ ചെയ്ത കാര്യങ്ങളാണ് കാര്യങ്ങളാന്നെട്ടോ ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പണിയല്ലേ അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പുഡിങ്ങിലൊക്കെ കേട്ടോ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ചേർത്തിട്ട് പാൽപ്പൊടിയെല്ലാം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ മിൽക്ക് മേഡ് ഇല്ലാന്ന് വെച്ചിട്ട് പ്രശ്നമില്ല പക്ഷെ ആ ഒരു എന്താ പറയുക മിൽക്ക് കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക എൻ്റെ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടതിന് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ട് വന്നിട്ട് ഇത് എനിക്ക് ഇതാ മിൽക്ക് മേഡും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ഐറ്റംസ് ഇതിലേക്ക് കുറച്ച് വാനില ലൈസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടോ ഏതാണെന്ന് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ബൗളിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കലാന്നെട്ടോ നമ്മൾ സാധാ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പം കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് വേണ്ടേ ചെയ്യണ്ടേ പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബ്രെഡ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ ഓവണിൽ വെക്കണം ബേക്ക് ചെയ്യണം എന്താ പറയുക ബീറ്റ് ചെയ്യണം എല്ലാം വേണ്ടേ ആവശ്യമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് എനിയിപ്പിതാ ബ്രെഡ് സൈഡെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഏത് പുഡിങ് ട്രൈ ആണോ എടുക്കുന്നത് അതിന് അതിലേക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം സൈഡ് കട്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഉണ്ടാകുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റും ഒരു ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് വരും ബ്രെഡിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് ഫ്രഷ് ക്രീം മിൽക്ക് മേഡ് എന്താ പറയുക വനില സെൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രെഡ് ഒരു പാലിൽ നല്ലോണം സോക്കായിട്ട് വരണം എന്നാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്ത മിൽക്ക് കേക്കിൻ്റെ ഒറിജിനൽ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇർഫാനാ ഷംഷീർ മിൽക്ക് കേക്ക് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് പാർട്ടി വ്ളോഗും ഫുഡ് റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടൊക്കെ പുഡിങ് ഡെസേർട്ട് എന്താ പറയുക സ്പൈസിറ്റി ഐറ്റംസ് എല്ലാം ചെയ്തിട്ടുണ്ട് സ്നാക്സിൻ്റെ ഐറ്റംസ് എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവരാന്നെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലിക്കണും പ്രെസ് ചെയ്യുക പിന്നെ എപ്പോഴും കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങളെ കമൻസിന് താങ്ക് യു സോ മച്ച് ദിവസം ഇർഫാനാൻ്റെ വീഡിയോ മുടങ്ങാണ്ട് കാണുന്നവരാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ കമൻറ്റ് വായിക്കലുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജാടി അഹങ്കാരം കൊണ്ടൊന്നുമില്ല ടൈം ഇല്ലാത്ത എന്താ പറയുക കമൻസിന് റിപ്ലൈ തരാത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ കമൻറ്റും ലൈക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പിതാ ഞാനില്ലേ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കലാണ് ഏത് പുഡിങ് ട്രയലാന്നോ നിങ്ങൾ വെക്കുന്ന അതിൽ വെച്ചു കൊടുക്കുക രണ്ട് ലെയർ അങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പാലിൻ്റെ മിക്സിയിലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതാ മൊത്തത്തിൽ ഇതുപോലെ സെറ്റാക്കി വെക്കുക ഞാനിപ്പം ആദ്യം വെച്ചു കൊടുത്തു പിന്നെയും ബ്രെഡ് കട്ടാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നിട്ട് ഈ ഒരു ക്രീമിലെ എന്താ പറയുക ഈ ഒരു മിൽക്കിലെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം സോക്കായിട്ട് വരണം ബ്രെഡിൽ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റിയെ മാറിക്കിട്ടണം കിട്ടണം ഈ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് വേണം ബ്രെഡിന് ബ്രെഡിനുണ്ടാകാൻ വേണ്ടിക്ക് അപ്പോൾ നല്ലോണം ഇത് ഒഴിച്ചു കൊടുക്കുക ഇനിയിതാ വീണ്ടും ഞാനൊരു ലെയർ ബ്രെഡും കൂടി വെച്ചിട്ട് ഫുള്ളാക്കിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം പുഡിങ് റെഡിയാക്കാത്ത ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പുഡിങ് എല്ലാം വേഗം സെറ്റാവില്ലേ വേഗം തണുത്ത് വരും അതുകൊണ്ടാണ് പിന്നെ ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതിന് പുഡിങ് നോക്കിയേക്കുന്നോ കേക്ക് എന്തും പറയാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാനും പറ്റും അപ്പം ഇതാ മൊത്തത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ഈ ഒരു മിൽക്കിൽ കിടന്നിട്ട് അത് സോക്കായിട്ട് വരണം ബ്രെഡ് എന്നിട്ടിത് ഇത് അടച്ചിട്ട് ഞാൻ ഫ്രീസറിൽ ഒരു അര മണിക്കൂർ വെച്ചുകൊടുക്കലായിരുന്നു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിക്ക് പിന്നിലെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ രണ്ടും അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് പാലിലെ ഇതിപ്പം രണ്ടെണ്ണം ചെയ്തതെന്ന് പറയുമ്പം നാല് പാക്കറ്റ് പാലിലാണ് രണ്ടെണ്ണം ചെയ്തത് രണ്ട് വിപ്പിംഗ് ക്രീമുമാണ് ഒന്നര പാ ഒന്നര പാക്ക് മിൽക്ക് മേടും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ് ഇത് ഇതിന് മുകളിലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ഞാൻ അവിടെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിൻ്റെ അളവാന്ന് ഞാൻ കറക്റ്റ് ഇപ്പം പറഞ്ഞാൽ രണ്ട് പാക്കറ്റ് പാലിൽ ചെയ്തി എന്ന് അത് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എനിയിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനിത് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കലാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടില്ലേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന് ആദ്യം വിപ്പിംഗ് ക്രീം ബീറ്റാക്കിയിട്ടില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഷീപ്പാക്കിയെടുക്കാൻ വേണ്ടിക്കാന്ന് നമ്മൾ കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ നല്ലോണം സ്റ്റിഫായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കണം കേട്ടോ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീമിലേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡും ഫ്രഷ് ക്രീമെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഓൾറെഡി ഈ ഒരു റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ഭയങ്കര റിച്ചാണ് അടിപൊളി ടേസ്റ്റിയാണ് അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ വേറൊരു വിപ്പിംഗ് ക്രീമ് കുറച്ച് ടേസ്റ്റ് എല്ലാം കുറഞ്ഞ വിപ്പിങ് ക്രീമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂടും ക്രീമിനെ അപ്പോൾ ഇതാ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് എടുക്കണം നല്ലോണം തണുത്ത ആ ഒരു പാലിൻ്റെയും ബ്രെഡിൻ്റെയും മിക്സിയില്ലേ അതിന് മുകളിലായിട്ട് നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ആലിയബട്ടിൻ്റെയും മിൽക്ക് കേക്ക് ഞാൻ കാണിച്ചിട്ടില്ലേ നേരത്തെ അതിൽ നമ്മൾ സ്ട്രോബെറി എല്ലാം വെച്ചിട്ടല്ലേ സെറ്റാക്കാം പക്ഷേ ഇതിൽ ഞാൻ പിസ്തിയാണ് കേട്ടോ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്ന കാര്യം ഈ ഒരു ട്രെയിനിൻ്റെ മുകളിൽ സ്ട്രോബെറി വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക പിസ്ത വെച്ചെടുത്താൽ അടിപൊളിയായിരിക്കും പിസ്തയോ ബദാമോ അങ്ങനെ വെച്ചെടുത്താൽ അടിപൊളിയായിരിക്കും അപ്പം ഇതാ ഞാൻ ക്രീമും കൂടി വെച്ചു കൊടുത്തിട്ടില്ലേ ഒന്നും കൂടി ഫ്രീസറിൽ വെച്ചുകൊടുക്കലാണ് ഒരു മണിക്കൂർ ഫ്രീസറിൽ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കട്ടോ എന്നാൽ കുറച്ചും കൂടി സെറ്റാവും നല്ല ടേസ്റ്റ് കൂടും ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അധികം ടൈം തന്നെ വയ്ക്കണം ഞാനിപ്പം പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് ഫ്രീസറിൽ അങ്ങനെ വെച്ചുകൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം തന്നെ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടു പറഞ്ഞിട്ടില്ലേ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ് വീഡിയോ കൂടുതൽ ലെങ്തിയായും ചെയ്യും പിന്നെ എനിക്ക് ടൈമും ഉണ്ടാവില്ല വീഡിയോയിൽ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടത് പെർഫെക്ഷൻ തന്നെ ചെയ്യേണ്ടത് ഇതാവാം നമ്മൾ സ്പീഡിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ അല്ലാണ്ട് ചെയ്യുമ്പം എനിയിപ്പം ഇതാ ഞാൻ പിസ്തീം കൂടി ഒന്ന് തൊലിയാലിനെടുക്കലാണ് അതും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ഏകദേശ പണികൾ തീരും പിസ്ത തന്നെ മുകളിൽ ഇട്ട് കൊടുക്കണമെന്നില്ല ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാഷിനോട്ടോ ബദാമോ നിങ്ങളെന്താണോ ഉള്ള ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിക്ക് മാത്രം ചെയ്തെടുക്കുന്നതാണ് സ്ട്രോബെറി ആണെങ്കിൽ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആ പുഡിങ് ട്രയലിലാണെങ്കിൽ സ്ട്രോബെറി ഭംഗിയുണ്ടോ പിന്നെ ഇതൊരു സിൽവർ കളറല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പിസ്ത വെച്ചിട്ട് സെറ്റ് സെറ്റാക്കി എടുക്കലാണ് ഇപ്പം ഇതാ പിസ്ത മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക് നല്ല ടേസ്റ്റുമാണ് അടിപൊളി ടേസ്റ്റുമാണ് ഇങ്ങനെ ഇതുവരെ ബ്രെഡ് വെച്ചിട്ട് മിൽക്ക് കേക്ക് റെഡിയാക്കാത്തവരാണെങ്കിൽ റെഡിയാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് ഇനി രണ്ടു വർഷം മുന്നേ ഇതുപോലെ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിനി ഫുഡിങ്ങിൻ്റെ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനട്ടാ എന്നേരം എനിക്ക് ആരും സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിട്ടില്ല നേരം തന്നെ നല്ല റീച്ചിലേക്ക് പോയൊരു വീഡിയോ ആണത് അതുപോലെ തന്നെ അടിപൊളി ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേക്കിൽ ഉണ്ടാക്കാനും മടിയുള്ളവരാണെങ്കിൽ അലയാവട്ടിൻ്റെ മിൽക്ക് കേക്ക് കഴിക്കണോന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുണ്ടാക്കിക്കോ നല്ല ടേസ്റ്റാണ് പിന്നെ ബ്രെഡ് വാങ്ങുമ്പം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ബ്രെഡിനെ വാങ്ങാനും ശ്രദ്ധിക്കട്ടോ എനിക്ക് ഇതെല്ലാം കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക ഒരു നമ്മൾ ഏകദേശം ടൈം ആയി കേട്ടോ അഞ്ചു ഞാൻ ഇത് ഉണ്ടാക്കി കഴിയുമ്പം കാര്യം നല്ലോണം തണുത്തില്ലേ ബാക്കിയുള്ള പണികളെല്ലാം തീർത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇതാ ചിക്കൻ്റെ സ്നാക്ക് റെഡിയാക്കി എടുക്കലാണ് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര എടുത്തതാണ് കേട്ടോ ഞാനിതാ ചെറിയ പീസായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും ഇതിൻ്റെതായ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഫില്ലിംഗ് ആണ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായി എനിയിതാ ഇതിലേക്ക് കുറച്ച് കുറച്ച് മാത്രം ചെറിയ ചീരയ്ക്കില്ലേ അത് ചേർത്ത് കൊടുക്കുക ക്യുമിൻസീഡില്ലേ പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ റെഡ് ചില്ലി ഫ്ലെക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് തഹേന അല്ലേ തഹേന ചേർത്ത് കൊടുത്തതിനാൽ അടി വലിയ ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടില്ലേ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കലാണ് ഇതെല്ലാം സ്പീഡിൽ ചെയ്തെടുത്തതാണ് കാര്യം അഞ്ചെറിയാവുമ്പോഴേക്കെല്ലാം റെഡി ആണോ എന്ന് ചോദിച്ചിട്ട് ആ ടൈമിൽ ഞാൻ നെയ് ചോറൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതാ ചിക്കനും കൂടി ഫ്രൈ ആക്കാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫ്രൈ ആയിട്ടും കൂടി വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ട് വന്നാലില്ലേ ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി ഇതിട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടുള്ളീൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ വയറ്റിയെടുക്കുക കുറച്ച് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ഒറിഗാനോ എല്ലാന്നുണ്ടെങ്കിൽ ലീഫ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഇതാ കുറച്ച് തക്കാളിയും ക്യാപ്സിക്കൽ എല്ലാം ചേർത്ത് കൊടുക്കുക ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടാ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വെജസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ചിക്കനോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണും മൈദ കുറച്ച് പാലും കൂടി കട്ടകളില്ലാണ്ട് ആക്കി എടുക്കലാണ് ആ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് തിക്കാക്കിയെടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കിയെടുക്കുക ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഏകദേശം ഒരു സ്നാക്ക് എന്താ പറയുക ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേ കാണാത്തവർ കണ്ടു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയാൽ ഈ ഒരു തിക്കായിട്ട് വരും ഒട്ടുപിടിക്കുന്ന ഒരു ഫില്ലിങ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണി മസാല ബിരിയാണി മസാല ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടില്ലേ ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിന് ഒട്ടും ഗ്രേവി ഇല്ലാത്ത രീതിയിൽ വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ എന്നിട്ടിതാ നെയ്ച്ചോറ് ഞാൻ സെറ്റാക്കി എടുക്കലാണ് ഇത് മാത്രമല്ല വെറൊരു പാത്രത്തിലും കൂടി എന്താ പറയുക നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ആദ്യം ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവാണ് കൈമാ റൈസിന് അഷ്റഫ് അരിക്കെല്ലാം എല്ലാ റൈസിനും തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഇതന്നെയാണ് ബസ്മതി റൈസിനെല്ലാം ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് അളവാണ് എടുക്കുക ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇനിപ്പോൾ താ ഞാൻ പ്ലേറ്റിലേക്ക് മസാല മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കലാണ് ഇതം ചെയ്യാനല്ലേ എല്ലാവർക്കും അറിയുന്നില്ലേ ഈ ഒരു ഇദ്ധം ചെയ്യുന്നതിൽ പോലും നമ്മൾ ബിരിയാണി ശ്രദ്ധിക്കുകയാണെന്നെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ ബിരിയാണി എനിപ്പിതാ കുറച്ച് ഗരം മസാല പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ നല്ല ഡ്രൈ നല്ല ഡ്രൈ അല്ല എന്നാലും കുറച്ച് ഡ്രൈ വേണം കേട്ടോ നല്ല വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്ക് കുക്കാവുകയാണെന്നെങ്കിൽ ഒരു ബിരിയാണി മസാലയ്ക്ക് ഒട്ടും ഗ്രേവി ഉണ്ടാകാൻ പാടില്ല കുറച്ച് വേണം എന്നാലും നല്ലോണം ഡ്രൈ ആക്കാൻ പാടില്ല ഒരു പരുവത്തിൽ വേണം കേട്ടോ നല്ല ടേസ്റ്റിയുള്ള ബിരിയാണി മസാലയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയേ നോക്കുക പിന്നെ ഈ ഒരു മസാല ഉണ്ടെങ്കിൽ ഇതിൽ ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇങ്ങനെ എടുത്ത് എന്താ പറയുക വയറ്റാണ്ട് ഇല്ല എല്ലാം മിക്സ് ആക്കിയിട്ട് നല്ല അടിപൊളി ടെക്സ്ചറിലാണ് ഇല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഉണ്ടാകും കേട്ടോ ഉള്ളിയെല്ലാം വയറ്റിയിട്ട് ചെയ്യുമ്പം എനിയിതാ ഒരു കൈപ്പടി നിറയെ മല്ലില ഇട്ട് കൊടുക്കുക എന്താ പറയുക മല്ലില കുറച്ച് അധികം ഇട്ട് കൊടുക്കുക പുതിനയില തണ്ടില്ലാണ്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എനിക്ക് ഇതാ നമ്മൾ ഉള്ളി എന്താ പറയുക അഞ്ചുള്ളി ഫ്രൈ ആക്കിയിട്ടില്ലേ അതിൽ നിന്ന് ഒരു മൂന്നര ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഉള്ളി ആദ്യം ഈ മസാലേൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കശ്മിട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കുക കുറച്ച് ഗീ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇതിലെന്തായാലും ചെയ്തെടുക്കട്ടെ ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടും എനിയിപ്പിതാ നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കലാണ് ബിരിയാണി ദം ചെയ്യലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല കാര്യമൊന്നും നല്ല രസമല്ലേ ബിരിയാണി ദം ചെയ്യുന്ന കാണാനും ഇതം ചെയ്യാനെല്ലാം എനിയിപ്പിതാ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല പൗഡർ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ധാരത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കിയുള്ളി കിസ്മിസ് എന്താ പറയുക അണ്ടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മല്ലിയില പുതിയ ഇല്ല ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുപതോ മുപ്പതോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഇനിയിപ്പിതാ അവസാനായിട്ട് ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്തെടുത്തതാണ് സത്യം പറഞ്ഞാൽ നിനക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്പീഡുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ വറക്കുന്നുണ്ട് ആവൂലേ സമയത്തിനെത്താൻ കഴിയൂലേ പിന്നെ നോമ്പായതുകൊണ്ട് ഇന്നെ ലാസ്റ്റ് എത്തിയാൽ മതി നമ്മളിത്ര ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണെന്നല്ലോ പോകുന്നത് അപ്പം ലാസ്റ്റ് എത്തിയാൽ മതി എന്നാലും പാങ്കുകൊടുക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പേ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ മോൻ്റെ കാര്യത്തിലെല്ലാം കുറേ ഓനുമായിട്ട് കുറേ അവനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ എടുത്തു എടുത്തുകൊടുത്തിട്ടെല്ലാം കുറച്ച് ടൈം അങ്ങനെ പോയിട്ടുണ്ടായിന് അപ്പോൾ ഇത് ഉണ്ടാക്കൽ ഭയങ്കര സ്പീഡിലാണ് പിന്നെ മന്യയും കൂടി മന്യ മൈസിയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ എന്നോട് അധികം ചോദിക്കും മക്കളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിപ്പിച്ചൂടെ മക്കളെന്താ പണിയെടുപ്പിച്ചുടേന്നല്ല എന്നാൽ മക്കൾക്ക് മാഷം അല്ല എല്ലാം പണിയും അറിയാം കേട്ടോ എനിക്ക് അങ്ങനെ നിർബന്ധിച്ചിട്ട് എടുപ്പിക്കേണ്ട ആവശ്യം എനിക്ക് വരത്തില്ല എനിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്നെ ഹെൽപ്പിന് വിളിക്കൂ കാര്യം അവർ കുട്ടികളല്ലേ ഞാനെന്താ ചിന്തിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമ്മമാരില്ല കാലത്തോളം അവർക്ക് രിക്കാൻ പറ്റും അവർ ഹെൽപ്പൊന്നും ചെയ്യാണ്ട് എടുക്കില്ല അവരെ ബെഡ്റൂം ക്ലീനാക്കലും അവരെ എന്താ പറയുക കബോർഡ് ക്ലീൻ ആക്കലും എല്ലാം വില്ലയാൾ ചെയ്യുന്നതിലും ആയിട്ട് അവർ ചെയ്യും കേട്ട മശാല വേണ്ടി വന്നുകഴിഞ്ഞാൽ കുക്ക് ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ കിച്ചണിൽ ഞാൻ മാത്രം വർക്ക് ചെയ്യുമ്പം പെട്ടെന്ന് പണികൾ തീരുന്ന പോലെ ഫീൽ ചെയ്യും എല്ലാവരും കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക കുറേ പണി എക്സ്ട്ര ആയിട്ട് ക്ലീനിങ് കൂടുതൽ പണിയായിട്ട് എനിക്ക് തോന്നല് അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യല് ഇതിപ്പം മനഹ ഹെൽപ്പ് ചെയ്തിട്ട് മനഹ മൊത്തത്തിൽ ചെയ്താ എന്നിട്ടുണ്ടെനി എനിപ്പം അത് ചെയ്തിട്ടില്ലേ ഞാൻ മുട്ടയും കുറച്ച് പാലും മിക്സാക്കിയിട്ട് കുറച്ച് ഗീ പാത്രത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മുട്ടയിലും പാലിലും മിക്സാക്കിയ ആ ഒരു സ്നാക്കില്ലേ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അടച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിലേ കാര്യം ഈ ഒരു സമോസ ഷീറ്റില്ലേ ഒന്ന് കുക്കായിട്ട് വരണം ഉൾഭാഗം അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് തന്നെ കുക്കാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളാദ്യം ഫില്ലിങ് സമൂസ ഷീറ്റിൽ വെച്ചുകൊടുത്തു എന്നിട്ട് റോൾ ചെയ്തെടുത്തു എന്നിട്ട് മുട്ടിയും പാലും തമ്മിലുള്ള മിക്സിയിലേക്ക് ഒന്ന് മുക്കിയിട്ട് കുറച്ച് ഗീ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാന്നെട്ടാ അപ്പം ഇത് ഇത് മൊത്തത്തിൽ മനഹ ചെയ്തിട്ടുണ്ടായി മനഹയും മൈസിയും അതിന് ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലെ നമുക്കൊന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിക്ക് ഓപ്ഷണലാണ് കൂട്ടാൻ വേണ്ടിക്ക് ആ ഒരു പാലിൻ്റെ ക്രീമില്ലേ ഒന്നിനാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇല്ലാതെ ണ്ടെങ്കിൽ മയോണിസിലെ മയോണിസ് ചെയ്തെടുക്കാം മയോണിസോ ആ ഒരു ക്രീം പാല് വെച്ചിട്ട് മൈതിയും കുറച്ച് ബട്ടർ ഇട്ടിട്ട് ക്രീമാക്കിയെടുത്താലും തിക്ക് ക്രീമാക്കി എടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് മല്ലിലും കൂടി ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്തതിനാൽ അടിപൊളി കാണാനും അടിപൊളിയായിരിക്കും കഴിക്കാനും അടിപൊളി ടേസ്റ്റി ആയിരിക്കും മഷാല ഉണ്ടാക്കിയ ഫുഡെല്ലാം എല്ലാം തീർന്നിട്ട് കാണുമ്പം ഭയങ്കര അല്ലേ ഭയങ്കര സന്തോഷം വന്നിട്ടോ ഫുഡ് എനിക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കലിഷ്ടം എന്നാൽ അത് ഉണ്ടാക്കിയിട്ട് അവർ അലഹമുരില്ല എന്ന് പറയുമ്പം നമുക്കത്രയും കൂലിയല്ലേ നോമ്പ് തുറപ്പിക്കാൻ എന്താ പറയുക നമ്മൾ മുറിപ്പിക്കാമെന്നറിയാലേ തുറപ്പിക്കാൻ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുണ്യമുള്ള കാര്യം എന്നാ നമ്മളിത്രയും എഫേർട്ട് എടുത്ത് കഴിഞ്ഞാലും ഫുഡ് ഉണ്ടാക്കി അവർ കഴിച്ചു കഴിഞ്ഞാൽ അലഹമ്മദില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പുണ്യമുള്ള കാര്യം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട കഴിഞ്ഞാലും അവർ അലഹമ്മദില്ല എന്ന് പറഞ്ഞാൽ അത്രയും കൂലിയുള്ള കാര്യമല്ലേ പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടാ അപ്പം എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം സ്പീഡിൽ ചെയ്തെടുത്തോണ്ട് ഫുളോ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം ഇതാ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതാ ഇനിയിപ്പം പാക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് പൊക്കാന്ന് അപ്പോൾ നിൽക്കാൻ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ആ കാര്യം എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ അവർ ഇവിടെയെല്ലാം ചെയ്യും പക്ഷേ എനിക്കെന്തോ മടിയാണ് നമ്മൾ വീഡിയോ കൊണ്ടിരിക്കുക എല്ലാവരും എല്ലാവരോട് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയായിട്ട് തോന്നുന്നുണ്ട് ഞാനങ്ങനെ ആരും വീഡിയോയിൽ ഉൾപ്പെടുത്തരില്ല കാക്ക ഉമ്മില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിന് ഉമ്മ മരണപ്പെട്ടു മരണപ്പുട്ടുമായിട്ടുണ്ടായിന് ഉപ്പുണ്ട് ഒരു പെങ്ങളുണ്ട് രണ്ട് ഏട്ടന്മാരുണ്ട് പിന്നെ എളയമ്മയും പെങ്ങളും ഏട്ടൻ്റെ ഒരു ഏട്ടൻ്റെ വൈഫും ഉണ്ടായിട്ടുണ്ടായിനി അപ്പം നമ്മളെല്ലാവരും അലഹമ്മദ അടിപൊളിയായിട്ട് ഒന്നുവാൻ പെല്ലാം തുറന്ന് പിന്നെന്താ നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് തിരി വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡ്രീം കേക്ക് ഈ ഒരു എന്താ പറയുക കേക്ക് ഡ്രീം കേക്ക് എന്ന് പറയുന്നത് സോറി മിൽക്ക് കേക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിനിന്ന് ഒന്നിൻ്റെ പകുതി അങ്ങനെ നിൽക്കാൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിന് ബിരിയാണിയും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇതാ വീട്ടിൽ വന്നേരം ഒരു ചെറിയ പീസ് ഞാൻ എന്താ പറയുക വീഡിയോയിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായിന് അതങ്ങനെ കട്ടാക്കിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അറ്റവും വലിയ ടേസ്റ്റിയാണ് വായാലിട്ടാൽ പോകുന്ന ഒരു ടെക്സ്ട്രാ ആണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ വാരിക്കും ബൈ ബായ്